ഹായ്, നമസ്കാരം. ഷാഹിറാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ അതിനെ നമുക്ക് പറയാം, ഏറ്റവും നല്ലൊരു പോരായ്മ. ചില ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്, ഞാനൊരു കാര്യം ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് പൂർത്തിയാവുമോ, അതല്ലെ പിന്നെ അതെനിക്ക് പാതിവഴിച്ച് മുടങ്ങേണ്ടി വരുമോ, എനിക്കത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതങ്ങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെക്കാൻ വേറൊന്നും ചെയ്യാനില്ല. ഓക്കെ, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്ന് തന്നെയാണ്. അല്ലാതെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേറൊന്നും അഡീഷണലി ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം അത് വിജയിപ്പിച്ചെടുക്കാൻ പാടാണ്, വിജയിപ്പിക്കാൻ പറ്റില്ല, ഉറപ്പാണ്. കാരണം നിങ്ങളുടെ ചിന്തയാണ് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതേ നിങ്ങളുടെ ചിന്തയാണ് ചിലപ്പോൾ നിങ്ങളെ താഴോട്ടേക്ക് വലിക്കുകയും ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിങ്ങളൊരു കാരണവശാലും ഒരു കാര്യം ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കരുത്. ആ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ ഒരു കൂട്ടുകാരന്, വേണ്ട എനിക്ക് തന്നെ എൻ്റെ കാര്യം എന്നുള്ളൊരു ഉദയം പറയാം, അതാണല്ലോ നല്ലത്. എനിക്കൊന്നും ചെയ്യണം, കുറച്ച് വെയിറ്റ് കുറക്കണം. ഞാനൊരു ഫുൾ ഫിറ്റാണ്, എന്നാലൊരു ഉദാഹരണമായിട്ട് പറയാണ്, എനിക്കൊന്ന് വെയിറ്റ് കുറക്കണം എന്നാഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ പുറപ്പെടുകയാണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളായിട്ട് നമുക്ക് തോന്നുന്നത്, ഞാൻ രാവിലെ നടക്കുമ്പോൾ പുറമെയുള്ള നമ്മളെ കൂട്ടുകാർ എന്നെ കാണുമ്പോൾ എന്തെങ്കിലും വിചാരിക്കുമോ? അതിൽ പിന്നെ ഞാൻ തന്നെ രാവിലെ നടക്കാൻ കഴിയുന്ന സമയത്ത് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? അല്ല, നടന്നു കഴിയുന്ന സമയത്ത് എനിക്ക് കാല് വേദനിക്കുമോ? നമ്മളൊരു കാര്യം ചെയ്യാൻ പുറപ്പെടുന്ന സമയത്ത് അതിന്റെ പോസിറ്റീവ് ഗുണങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ കൂടെ തന്നെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുഴിയിൽ ചെന്ന് ചാടുക, ഒന്നും ചെയ്യാത്ത ഇരിക്കുന്ന ആ ഒരു രൂപത്തിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ദയവ് ചെയ്ത് ഒരു കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ അത് നല്ല കാര്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിന് നല്ല വശങ്ങൾ മാത്രം ചിന്തിക്കുക, മുന്നോട്ടേക്ക് പോവുക. അതിന് നെഗറ്റീവ് വശങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം. ചിലപ്പോൾ കാലുവേദന ഉണ്ടായേക്കാം, ചിലപ്പോൾ നടുവേദന ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതിന് വേണ്ട പരിമിതി കാര്യങ്ങൾ ചെയ്ത് ക്ലിയറാക്കുന്നതല്ലാതെ മറ്റൊരു കാര്യങ്ങളിലേക്ക് നീങ്ങിട്ട് നിങ്ങളെ ചിന്തയെ നശിപ്പിച്ച് നിങ്ങളെ പ്രവർത്തനത്തെ മൂലക്കാക്കുന്ന, മറ്റുള്ളവർ നമ്മളെ കുറിച്ചൊന്നും ചിന്തിക്കില്ല കാരണം അവർക്ക് അവരുടേതായ ജോലികൾ തന്നെ ഒരുപാടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായും ബോധ്യപ്പെടുക. എന്നിട്ട് നമ്മൾ നമുക്ക് വേണ്ടി സന്തോഷത്തോടെ ജീവിക്കുക. ഓൾ ദ ബെസ്റ്റ്, ഹാപ്പി ഡേ.